ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഇത് യെല്ലോ തന്നെ കണ്ടിട്ട് എല്ലാവർക്കും ഒരു വെറു ചടപ്പ് വരട്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വൈറ്റിലേക്ക് മാറിയത്. ഇതിപ്പോൾ ഓവർ വൈറ്റ് ആയി പോയെന്ന് തോന്നുന്നു, അതൊന്നും വിഷയമില്ല. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ട്രാവലറിൻ്റെ ഒരു റിവ്യൂ ആണ്. അപ്പം മേക്കിങ്ങിൻ്റെ ഫൈനൽ പാർട്ട് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. പാർട്ട് വണ്ണ് മുതൽ അവസാനം വരെയുള്ള എല്ലാ വീഡിയോൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണുക, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ. അപ്പം ഞാൻ ഇന്ന് വീഡിയോയിൽ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു റിവ്യൂ ആണ്. റിവ്യൂ എന്ന് പറയുമ്പം മെഷർമെൻ്റ് ഉണ്ട്. ഒരുപാട് കൂട്ടുകാർ ചോദിച്ചൊരു കാര്യമാണത്, കമൻ്റായിട്ടും വാട്സപ്പ് വഴിയൊക്കെ കോണ്ടാക്ട് തന്നെ ചോദിച്ച കാര്യമാണ് മെഷർമെന്റ് തരുക എന്നുള്ളത്. അപ്പം ഞാൻ അവർക്ക് കൊടുത്ത മറുപടി എന്ന് പറയുന്നത്, ഇത് ഒരു വീഡിയോ ഇതിനു വേണ്ടി തന്നെ സെപ്പറേറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മളിന്ന് ചെയ്യുന്നത്. പിന്നെ മെറ്റീരിയൽസ്, ഞാൻ യൂസ് ചെയ്ത മെറ്റീരിയൽ, പിന്നെ ആ മെറ്റീരിയലൊക്കെ ഇവിടുന്ന് കിട്ടി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. അപ്പം ഈ വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാനായിട്ട് വന്നത് ഇതിൻ്റെ മൊത്തത്തിലൊരു റിവ്യൂ എടുക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ഒന്ന് കാണിച്ചിട്ടാണ്, എന്നിട്ട് ഏറ്റവും അവസാനത്തേക്കായിരിക്കും മെഷർമെൻ്റ് എടുക്കുക. അപ്പോൾ അതുകൊണ്ട് അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക, എന്നെങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മളെ വണ്ടി. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യം പറയാനായിട്ട് പോകുന്നത് ഇതിൽ ഉപയോഗിച്ച മെറ്റീരിയല്, പിന്നെ ഇലക്ട്രിക്കലായിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെയാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിലെ മെറ്റീരിയൽ എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ബോഡി പൂർണ്ണമായിട്ടുണ്ടാക്കിയത് 3mm ഫോം ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ്. ഏകദേശം 3mm മൂന്ന് ലെയറോളം വരുന്നുണ്ട് ഇതിൻ്റെ ഈ ഒരു ബോഡി പാർട്ട് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇതിൽ ഇതിൻ്റെ പ്ലാറ്റ്ഫോം ആയിട്ട് വരുന്ന ഭാഗം മാത്രമേ 5mm കൊടുത്തിട്ടുള്ളൂ, ബാക്കിയെല്ലാം 3mm ആണ്. കാരണം നമുക്ക് കട്ട് ചെയ്യാനും മറ്റു കാര്യങ്ങളൊക്കെ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യുന്നത് 3mm ഫോം ഷീറ്റ് തന്നെയാണ്. പിന്നെ കുറച്ച് ക്വാളിറ്റി ഉണ്ടാകുക 3mm ഫോം ഷീറ്റിനായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അതന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഇതിൻ്റെ ഗ്ലാസ്സിനൊക്കെ ആയിട്ട് ഉപയോഗിച്ചത് പോളി കാർബൺ ഷീറ്റാണ്. ഇത് ആമസോണിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും, പുറത്തെവിടെയാണ് കിട്ടുക എന്നുള്ളത് എനിക്കറിയില്ല. അപ്പം ആമസോണിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ഒന്ന് കയറി ചെക്കൗട്ട് ചെയ്യുക. പിന്നെ ഈ ഫോം ഷീറ്റ് കിട്ടുകയാണെങ്കിൽ, ഫോം ഷീറ്റ് എവിടെ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോഴിക്കോടുള്ള ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് പോകാൻ പറ്റിയൊരു സ്ഥലം എന്ന് പറയുന്നത് കോഴിക്കോട് പാളയം ഭാഗത്ത് കാലിക്കറ്റ് പ്ലാസ്റ്റിക് എന്നൊരു ഷോപ്പുണ്ട്. അവിടെ പോയാൽ മതി, ഞാൻ സ്ഥിരമായിട്ട് അവിടെ നിന്നാണ് ഫോം ഷീറ്റ് എടുക്കാറ്. അപ്പോൾ കോഴിക്കോട്ടുള്ളവർ അവിടെ പോയിട്ട് വാങ്ങാം, മറ്റു സ്ഥലങ്ങളിലത് എവിടെയെന്നുള്ളത് എനിക്കറിയില്ലല്ലോ. പിന്നെ ഇതെങ്ങനത്തെ ഷോപ്പിലാണ് കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റിക്കർ, പിന്നെ ഇതിലെ ആക്രിലിക് ഷീറ്റൊക്കെ ഇല്ലേ, അതൊക്കെ കിട്ടുന്ന സ്ഥലത്തായിരിക്കും ഫോം ഷീറ്റ് ഉണ്ടാവുക. ഇപ്പോൾ ഒട്ടുമിക്ക സ്ഥലത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഫോം ഷീറ്റ്. ഓക്കെ. അപ്പം അങ്ങനെയൊക്കെ ആണ്. അപ്പം പിന്നെന്ന് പറയുന്നത് മെറ്റീരിയൽസ്, ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ട് ഉപയോഗിച്ച മെറ്റീരിയൽ. പിന്നെ മറ്റു സാധനങ്ങളൊക്കെ സ്ക്രാപ്പാണ്. ഇവിടെ ശരിക്കും വണ്ടിക്ക് എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതൊക്കെ ഞാൻ ഇതിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കസ്റ്റമറിൻ്റെ താല്പര്യം അതന്നെയായിരുന്നു, മാക്സിമം ഫിനിഷിങ്ങിലേക്ക് എത്തിക്കുക. അപ്പോൾ എനിക്ക് പറ്റാവുന്ന രീതിക്ക് തന്നെ മാക്സിമം ഫിനിഷിങ്ങിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എന്നാലും അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അത് ഈ പെയിൻറിങ്ങിൻ്റെ പെയിൻറിങ് പൊട്ടി അവിടുന്ന് ഒരു സമയത്ത് വരുന്ന പ്രശ്നമാണ്. അപ്പം ഇനി വരുന്ന വർക്കുകളിലേക്ക് അത് ഒന്നും കൂടി ഇമ്പ്രൂവ് ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പം
നമ്മൾ ഇത്ര ഒരു ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ആ പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ നമ്മൾ അടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ കുഴികളല്ല, ചെറിയ ചെറിയ ഒരു മുനച്ച് നിൽക്കുക, അത്രേ ഉള്ളൂ. അത് വലിയ വിഷയമില്ലെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ സ്റ്റിക്കർ വർക്കൊക്കെ നോക്കുകയാണെങ്കിൽ എന്താണ്, നമ്മൾ തന്നെ സിസ്റ്റത്തിലിട്ട് വരച്ചിട്ട് പ്രിന്റ് ആൻഡ് കട്ട് എന്ന് പറഞ്ഞ ആ ഒരു സംവിധാനത്തിൽ കൂടെയാണ് ചെയ്തത്. പ്രിന്റ് ആൻഡ് കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ. അപ്പം ഈ ഇതൊക്കെ ഇങ്ങനെ ഒട്ടിച്ചെന്നുള്ള വീഡിയോ ഞാൻ ഫൈനൽ പാർട്ടിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം പിന്നെന്ന് പറയുന്നത് ഇന്റീരിയറിൽ നമ്മൾ കൊടുത്തത്, ഇത് ഇന്റീരിയറിൽ ഇത് ഇപ്പോൾ ഒരു 13 സീറ്റിൻ്റെ വണ്ടിയാണ്. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, 13 പാസഞ്ചർ സീറ്റും ഒരു ഡ്രൈവർ സീറ്റും പിന്നെ ഫ്രണ്ടിലൊരു പാസഞ്ചറിന് കൂടി ഇരിക്കാനുള്ള സീറ്റുമാണ് നമ്മൾ കൊടുത്തത്. അപ്പം ഇതിൻ്റെ മറ്റ് വീഡിയോകളൊക്കെ നമ്മൾ മറ്റ് മേക്കിംഗ് വീഡിയോയിലൊക്കെ നമ്മൾ ചെയ്തതാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ സ്റ്റിയറിങ് എന്താ പറയുക, ഒരു ഹാൻഡ് ബ്രേക്ക്, ഒരു ഗിയർ, ഇതൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ വണ്ടി എന്ന് പറയുന്ന ശരിക്കും ഒരു ഫുൾ ഓപ്ഷൻ വണ്ടി തന്നെയാണ്, കാരണം എല്ലാ കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്രണ്ടിലും ഷോക്ക് ആബ്സർ ഉണ്ട്, ബാക്കിലും ഷോക്ക് ആബ്സർ ഉണ്ട്, പിന്നെ മ്യൂസിക്കും ഇതിൻ്റെ അകത്ത് പിന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരു ബ്ലൂടൂത്ത് മ്യൂസിക് സിസ്റ്റം തന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട സോങ്ങിൽ പ്ലേ ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാനിതിൽ മ്യൂസിക് വെക്കുന്നില്ല, കാരണം നമുക്ക് കോപ്പിറൈറ്റിന് ഇഷ്യൂ ഒക്കെ വരും. ഇത് പെട്രോൾ ടാങ്കിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ സോറി ഇറ്റ മുട്ട് സൂചിയില്ലേ, ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗം ചെയ്തത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് സാൻഡ് പേപ്പർ വെച്ചിട്ട് അവിടെ ഒന്ന് ഷേപ്പാക്കി എടുത്തു, എന്നിട്ട് ബ്ലാക്ക് പെയിൻ്റ് അടിച്ചിട്ട് നമ്മളിതാ ഇങ്ങനെ തന്നെ ഇവിടെ അങ്ങോട്ട് കുത്തി വെച്ചതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇതുകൊണ്ട് കിട്ടിയത്. ഫോം ഷീറ്റിൽ ഇങ്ങനെ കട്ട് ചെയ്യാം, പക്ഷേ ഇത്രയും ചെറിയൊരു സാധനം ആയതുകൊണ്ട് നമുക്കത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മാക്സിമം യൂസ് ചെയ്യുക. വീലിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ എന്താ ഈ ഒരു അലോയിൻ്റെ ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തത്, ഈ പഴയ RC കാറിൻ്റെയൊക്കെ വീലുണ്ടാവില്ലേ, അത് കട്ട് ചെയ്തിട്ട് ഇതിനുള്ളിൽ ഒട്ടിച്ചു കൊടുത്തതാണ്. അപ്പോഴാണ് ഇതൊരു അലോയ് ഇട്ട ഫീല് കിട്ടിയത്. ഇനി ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ബാക്കിലും അത് തന്നെ 3mm ഫോം ഷീറ്റ് വെച്ചിട്ട് ഒരു 2 ലെയറിലാണ് ചെയ്തത്. പിന്നെ ഇവിടെ ഒരുപാട് പ്രൊജക്ഷൻ ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് വേണേൽ ലെയറിൽ കൂട്ടാം. ഒരുപാട് പ്രൊജക്ഷൻസ് വരുന്നുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പിന് വീല് നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് ചെയ്തെടുത്താണ്. ഇവിടെ ജോഷ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു, പക്ഷെ പെയിൻറ് അടിച്ചു കഴിഞ്ഞപ്പോൾ അത് പോയി, സ്വാഭാവികം. പിന്നെ ഇവിടെ ബ്രേക്ക് ലൈറ്റൊക്കെ ഇങ്ങനെ കൊടുക്കാൻ കാരണം നമുക്ക് 3 ലൈറ്റിൻ്റെ അകത്ത് വെക്കാനായിട്ട് പറ്റുന്നില്ല, അത്രയും ചെറിയൊരു സോക്കറ്റാണ് ഇത് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു LED വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ്, അതിന് ഒരു ബ്ലിങ്കിങ് കൊടുത്തതാണ്. പിന്നെ ഇവിടെ 2 LED വരുന്നുണ്ട്. അതെന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക, നമ്മളെ വണ്ടി ഓണാക്കി കഴിഞ്ഞാൽ അത് ഓണായി എന്നറിയാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഇൻഡിക്കേഷൻ കൊടുത്താണ്. നമ്മൾ ആ ഓൺ ഓഫ് ബട്ടൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളെന്നിട്ട് അത് നമ്മുടെ റിമോട്ട് ഓണാക്കി കഴിഞ്ഞാൽ ആ ബ്ലിങ്കിങ് ഓഫ് ആവുന്നതാണ്. ഇതാ റിമോട്ട്. അപ്പോൾ റിമോട്ടും നമ്മുടെ ട്രാവലറായിട്ട് പെയറായിരിക്കുകയാണ്, അപ്പോൾ അത് ബ്ലിങ്കിങ് ഓഫ് ആവും. പിന്നെ നമ്മൾ വീണ്ടും അത് ഡിസ്കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇതുകൊണ്ട് ബ്ലിങ്ക് ചെയ്യുന്നതാണ്. കണ്ടില്ലേ? അപ്പം ഈ റിമോട്ട് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലൊരു WPL C40 എന്ന് പറഞ്ഞ മോഡൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിമോട്ടാണിത്, അതിൻ്റെ തന്നെ റിസീവറാണ് നമ്മളിതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഇത് ഉപയോഗിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് പ്രൊപ്പോർഷണലായിട്ടുള്ള കൺട്രോൾ ഉണ്ട്, നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും, അതുകൊണ്ടാണ് ഞാനിത് തന്നെ യൂസ് ചെയ്തത്. പിന്നെ ഇത് സ്റ്റിയറിങ്ങിൻ്റെ, ഇത് ജസ്റ്റ് ഒരു ബട്ടൺ മാത്രമാണ്, ഇത് മാത്രമേ നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ. അപ്പം നമ്മളിതൊന്ന് പെയർ ചെയ്ത് നോക്കാം. ഇതാ പെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈറ്റ് ഓഫ് ആകുന്നതായിരിക്കും. അപ്പം എല്ലാ ഗ്ലാസും നമ്മൾ പോളികാർബൺ ഷീറ്റ് അല്ല കൊടുത്തത്, ഫ്രണ്ടിലെ വിൻഡ്ഷീൽഡ് കൊടുത്തത് OHB ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ്.
നമുക്ക് വേണമെങ്കിൽ പോളികാർബൺ ഷീറ്റ് ഉപയോഗിച്ചിട്ട് ഫ്രണ്ടിൽ വിൻഡ്ഷീൽഡ് കൊടുക്കാം, അതായിരിക്കും ഫിനിഷിങ് കിട്ടുക. ഞാനങ്ങനെ കൊടുക്കാത്തതിൻ്റെ റീസൺ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ അത് വളച്ചെടുക്കാനായിട്ട് പറ്റുന്നില്ല. അതിപ്പം എന്താ ഹീറ്ററോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് വളച്ചെടുക്കാനായിട്ട് പറ്റും. ഇത് ഈ ലൈറ്റർ ഉപയോഗിച്ചിട്ടൊന്നും നമുക്ക് ഈ ഒരു സാധനം വെച്ചിട്ടൊന്നും അത് വളച്ചെടുക്കാൻ പറ്റില്ല. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരു ഫിനിഷിങ് കിട്ടാത്തതുകൊണ്ടാണ് ഞാനത് ഒഴിവാക്കിയിട്ട് ഒ ജി പി ഷീറ്റ് എടുത്തത്. ഒ ജി പി ഷീറ്റും കുഴപ്പമൊന്നുമില്ല, നല്ല സാധനമാണ്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ പ്രശ്നം വരും നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, പിന്നെന്ന് പറയുകയാണെങ്കിൽ എന്താ ഈ ഫ്രണ്ടിൽ ഗ്രില്ല്, ഫ്രണ്ടിൽ ഗ്രില്ല് എന്ന് പറയുന്നത് നമ്മുടെ സ്പീക്കർ നെറ്റ് ഇല്ലേ, അത് വെച്ചിട്ടാണ് ഫ്രണ്ട് ഗ്രില്ല് ഞാൻ ഉണ്ടാക്കിയെടുത്തത്. അപ്പം സ്പീക്കർ നെറ്റ് ഇലക്ട്രോണിക് ഷോപ്പിലൊക്കെ കിട്ടുന്നതാണ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ സ്പീക്കറൊക്കെ ഉണ്ടാക്കുന്ന ഷോപ്പ് ഉണ്ടാവില്ലേ, അവിടെയൊക്കെ നമുക്കത് കിട്ടും. അപ്പം ഇത്രയൊക്കെ തന്നെയാണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിച്ച മെറ്റീരിയൽ. അപ്പം ഇതാണ് നമ്മുടെ വണ്ടീൻ്റെ ബോട്ടം വ്യൂ. അപ്പം ഇവിടെ ഈ ലൈറ്റിൻ്റെ സ്വിച്ചുകളൊക്കെയാണ് നമ്മൾ കൊടുത്തത്. ഇത് റൂഫ് ലൈറ്റിൻ്റെ ആണ്, പിന്നെ ഇത് കളർ ലൈറ്റ് നമ്മളെ ഇൻറ്റീരിയറിൽ വരുന്ന ലൈറ്റിൻ്റെതും ഫ്രണ്ടിലുള്ള ബ്ലൂ ലൈറ്റിൻ്റെ സ്വിച്ചാണിത്. പിന്നെ ഇത് ഇൻഡിക്കേറ്റർ ലൈറ്റിൻ്റെ ആണ്, പിന്നെ ഇത് ഫോഗ് ലാമ്പിൻ്റെതും, പിന്നെ ഇതാണ് അതിൻ്റെ ചാർജിങ് പോർട്ട്. ഇതിനകത്തൊരു 3.7 റീചാർജബിൾ ബാറ്ററിയാണ് കൊടുത്തത്. അതാണ് നമ്മൾ എല്ലാ മൊത്തത്തിലുള്ള ലൈറ്റിനുള്ള എന്താ പറയുക പവറൊക്കെ എടുക്കുന്നത് ആ ഒരു ബാറ്ററിക്കകത്ത് നിന്നാണ്. അപ്പോൾ അതിന് നമ്മളൊരു മൈക്രോപിന്നിൻ്റെ ചാർജറാണ് കൊടുത്തുള്ളത്. പിന്നെ ഇതാണ് നമ്മുടെ വണ്ടി ഓടാനായിട്ട് ഉപയോഗിക്കുന്ന ബാറ്ററി. ഇതും 7.4 വാട്ട്സിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് നല്ല പവറിൽ തന്നെ ഇത് മുന്നോട്ട് പോകുന്നുണ്ട്, നല്ല സ്പീഡ് കിട്ടുന്നുണ്ട്, നല്ല വർക്കിംഗ് കണ്ടീഷനാണ്. ഇത്രയും ഒരു വെയിറ്റ് ഇതിനുണ്ടായിട്ടും തന്നെ ഇത് അതിൻ്റെ ആ ഒരു പീക്ക് പവറിൽ തന്നെ വണ്ടി മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ ചേസ് എന്ന് പറയുന്നത് നമ്മളൊരു എന്താ പറയുക കംപ്ലൈൻ്റ് ആയ കാറ് നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കിട്ടും. അപ്പം അങ്ങനെ വാങ്ങിക്കൊണ്ടുവന്ന കാറ് നമ്മൾ ഒരു 10 സെൻറ്റിമീറ്ററും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ഇങ്ങനെ ആക്കിയെടുത്തത്. നമ്മുടെ ഫസ്റ്റ് മേക്കിംഗ് പാർട്ടിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ തന്നെ വരുന്നതാണ് ഈ ഷോക്ക് ആബ്സറൊക്കെ, ഫ്രണ്ടിലെ ഷോക്ക് ആബ്സറും ബാക്കിലതും ഒക്കെ. ഫ്രണ്ടിലെ ഷോക്ക് ആബ്സർ കുറച്ചുകൂടി ലൂസായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു അധികം ലൂസായി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഇത് റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ വീൽ ഇതിൻ്റെ ഉള്ളിൽ കയറി പോകുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ അകത്തൊരു കമ്പി വളച്ച് കയറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഷോക്ക് ആബ്സർ ടൈറ്റായി, അല്ലെങ്കിൽ വണ്ടി ഒന്നും കൂടി ഇങ്ങനെ താന്നിരിക്കുകയായിരുന്നു. അപ്പോൾ പ്രശ്നം നമുക്ക് പരിഹരിച്ചു. അപ്പം ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇതിൻ്റെ മെഷർമെൻ്റ് ആണ്. അപ്പം ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും കാര്യം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എനിക്ക് പറ്റുന്ന ഒരു ദിവസം ഞാൻ അത് വീണ്ടും ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ മെഷർമെൻറ്റിലേക്ക് പോവാം. അപ്പം ആവശ്യക്കാർക്കുണ്ടെങ്കിൽ ഒരു പേനയും പേപ്പറും എടുത്തിട്ട് അത് എഴുതിയെടുക്കാവുന്നതാണ്. അപ്പോൾ സാവധാനം തന്നെ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ ലെങ്ത് എത്ര ഉണ്ടെന്ന് നോക്കാം. ലെങ്ത് എന്ന് പറയുന്നത് ബാക്ക് ബമ്പർ ടു ഫ്രണ്ട് ബമ്പർ 43 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. ഓക്കെ, 43 സെൻറ്റിമീറ്റർ. പിന്നെ അടുത്തത് ഇതിൻ്റെ വീൽ ബേസ്, വീൽ ബേസ് 25 സെൻറ്റിമീറ്റർ ആണ് വീൽ ബേസ് വരുന്നത്. പിന്നെ വീൽ ബേസ് കഴിഞ്ഞു, ഇനി അടുത്തത് ഈ ബാക്ക് ബമ്പർ ടു ബാക്ക് വീലിൻ്റെ സെൻറ്റർ പോയിൻ്റ് വരെ വരുന്ന ലെങ്ത് എന്ന് പറയുന്നത് 9 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഇതെടുത്തോളൂ 9 സെൻറ്റിമീറ്റർ. പിന്നെ അതുകൊണ്ട് തന്നെ ഫ്രണ്ടിലെ ബാക്ക് വീലിൻ്റെ സെൻറ്റർ ടു ഫ്രണ്ട് ബമ്പർ വരെ 7 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. അങ്ങനെ ടോട്ടൽ 43 സെൻറ്റിമീറ്റർ. പിന്നെ അതോണം അടുത്തതെന്ന് പറയുന്നത് ഹൈറ്റാണ്. ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഗ്രൗണ്ട് മുതൽക്ക്, കറക്റ്റ് ഗ്രൗണ്ട് മുതൽക്ക് റൂഫ് ടോപ്പ് വരെ വരുന്നത് 21 സെൻറ്റിമീറ്റർ ആണ്. 21 സെൻറ്റിമീറ്റർ എഴുതിയെടുത്തോളൂ, 21 സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് വരുന്നത്. പിന്നെ ഇതിൽ എല്ലാ മെഷർമെൻറ്റ്സും ഒന്നും ക്ലിയർ ആയിരിക്കില്ല, കാരണം നമ്മൾ എന്താ പറയുക അതിൻ്റെ ബ്ലൂ പ്രിൻ്റോ കാര്യങ്ങളൊന്നും
ഓൺലൈനിൽ അവൈലബിൾ അല്ല. അപ്പം ഞാൻ തന്നെ പോയി ഫോട്ടോ എടുത്ത് ഞാൻ തന്നെ അളവെടുത്തു, ആ അളവിനെ സ്കെയിലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തത്. ഓക്കെ, അപ്പം ഇനി ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ വരുന്നത് ഫ്രണ്ടിൽ കറക്റ്റ് ഫ്രണ്ടിൽ വരുന്നത് പിന്നെ ഫ്രണ്ടിലും ബാക്കിലും അളവിൽ ചെറിയ വ്യത്യാസം വരും കേട്ടോ. അതിൻ്റെ കാരണം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട് ഭാഗം കാണാൻ പറ്റുന്നുണ്ടോ? ഫ്രണ്ട് ഭാഗത്ത് ബാക്കിൽ ശരിക്കും 17 സെൻറ്റിമീറ്റർ ആണ് വിഡ്ത് വരുന്നത്, വീതി ആയിട്ട് വരുന്നത് 17 സെൻറ്റിമീറ്റർ ആണ്. അത് ഫ്രണ്ടിലേക്ക് എത്തുമ്പം 16 സെൻറ്റിമീറ്റർ ആയിട്ട് ചുരുങ്ങുന്നുണ്ട്. അതിനു കാരണം ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ടൊക്കെ ഒരു കർവായിട്ടാണ് വരുന്നത്, ശരിക്കും വണ്ടിക്കുള്ള പോലെ തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു കർവ് വരുന്നതുകൊണ്ട് തന്നെ ഈ ഫ്രണ്ടിലെ ഭാഗം വരുന്നത് 16 സെൻറ്റിമീറ്ററും ബാക്കിലെ ഭാഗം വരുന്നത് 17 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, പിന്നെ ഇനി അടുത്തത് ഈ ഫ്രണ്ടിലെ ബോണറ്റ് വരെയുള്ള ഹൈറ്റ് നോക്കാം. ഫ്രണ്ടിൽ ബോണറ്റ് വരെയുള്ള ഹൈറ്റ് 10 സെൻറ്റിമീറ്റർ ആയിട്ടാണ് വരുന്നത്, ഗ്രൗണ്ട് ടു ബോണറ്റ് 10 സെൻറ്റിമീറ്ററിലാണ് ഹൈറ്റ് വരുന്നത്. ഓക്കെ, പിന്നെ അതുകൊണ്ട് നമ്മുടെ ഫ്രണ്ട് ഗ്രില്ലിൻ്റെ ലെങ്ത്ത് നോക്കാം. ഫ്രണ്ട് ഗ്രില്ലിൻ്റെ താഴെ ഭാഗത്തുള്ള ലെങ്ത്ത് വരുന്നത് ഏകദേശം 10.8 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. ഈ ഒരു താഴെ ഭാഗം ഇവിടെ മുതൽ ഇവിടം വരെ 10.8 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. പിന്നെ അതുകൊണ്ട് മോൾ ഭാഗത്ത് വരുന്നത് 12 സെൻറ്റിമീറ്റർ ആണ് ലെങ്ത്ത് വരുന്നത്. 10.8 ഉള്ളത് 11 ആക്കാം, പക്ഷെ ഇവിടെ എനിക്ക് നോക്കിയപ്പോൾ 10.8 ആണ് കിട്ടിയത്. പിന്നെ ഒരു സ്ഥലമാണിത്. അപ്പം ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ ആണ് കൊടുത്തത്. ഇവിടെ മുതൽക്ക് ഇവിടം വരെ 2 സെൻറ്റിമീറ്ററിലാണ് കൊടുത്തത്, രണ്ട് സൈഡാണ് തന്നെ ചെയ്തത്. ഇത് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് ഈ ഒരു ഭാഗത്തിൻ്റെ ലെങ്ത്ത് നമുക്ക് കിട്ടുള്ളൂ. അപ്പം 2, 2, 12, 16 സെൻറ്റിമീറ്റർ ടോട്ടൽ ലെങ്ത്. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഒരു പിന്നെ അതുകൊണ്ട് നമ്മുടെ ഫ്രണ്ട് വിൻഡ്ഷീൽഡ് വിൻഡ്ഷീൽഡിൻ്റെ ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ മുതൽ ഇവിടെ വരെ 6 സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് വരുന്നത്. പിന്നെ അതുകൊണ്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ 6.5 സെൻറ്റിമീറ്റർ ആണ് ലെങ്ത് വരുന്നത്, ഹൈറ്റ് വരുന്നത്. ഓക്കെ, അപ്പം ഇതുപോലെ ഒരു സ്കെയിൽ ഉണ്ടാകുന്നത് എല്ലാവർക്കും നല്ലതായിരിക്കും. ഇത് നമുക്ക് ഈ എന്താ പറയുക, റൗണ്ടായിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ അളവെടുക്കാൻ വളരെ ഉപകാരപ്പെടും. അപ്പം ഇത് ഉണ്ടാക്കിയത് PVC മെറ്റീരിയൽ വെച്ചിട്ടാണ്. ഇത് നമ്മുടെ തന്നെ സ്വന്തം മെറ്റീരിയലാണ്, സോറി നമ്മൾ തന്നെ സ്വന്തം പ്രൊഡക്റ്റാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ, പിന്നെ അടുത്തത് നമ്മുടെ വിൻഡോസിൻ്റെ സൈസാണ്. വിൻഡോൻ്റെ സൈസ് വരുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്. ഇതും അത് തന്നെ 10 സെൻറ്റിമീറ്ററിൽ തന്നെയാണ് ഇതിൻ്റെ ലെങ്ത് കൊടുത്തത്. സെയിം മറ്റേ സൈഡിലും അതുകൊണ്ട് തന്നെ. പിന്നെ ഈ ചെറിയ വിൻഡോൻ്റെത് 3 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ കൊടുത്തത്. പിന്നെ ഇതിൻ്റെ ഹൈറ്റ് എല്ലാത്തിനും സെയിം ആണ് കേട്ടോ. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെയൊക്കെ ലെങ്ത്ത് കൊടുത്തത്, സോറി ഹൈറ്റ് കൊടുത്തത്. സെയിം ഇതിൻ്റെ അങ്ങനെ തന്നെയാണ് ചെയ്തത്. പിന്നെ ബാക്കിലെ വിൻഡോൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ ആണ് വിഡ്ത്ത് കൊടുത്തത്. ഹൈറ്റ് സെയിം 5 സെൻറ്റിമീറ്റർ തന്നെ, എന്നെങ്കിൽ മാത്രമേ അവർ വൃത്തി കിട്ടുള്ളൂ. പിന്നെ ഇതൊക്കെ എഴുതിയതെന്ന് പറയുകയാണെങ്കിൽ വളരെ വിദഗ്ധമായിട്ട് എഴുതിയതാണ്. പ്രിൻ്റ് നമുക്ക് അത്രയും ചെറിയ പ്രിൻ്റ് കിട്ടുന്നില്ല, അങ്ങനെയുള്ള ടെക്നോളജി ഉണ്ട് പക്ഷെ നമ്മളെ നാട്ടിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ എന്താ പറയുക അത്രക്കും റിസ്ക് എടുത്തിട്ട് എഴുതിയെടുത്തതാണ്. അടുത്തത് തന്നെ ഇതിൻ്റെ പെർഫെക്ഷനൊക്കെ പോയിക്കുന്നു. പക്ഷെ എന്നാൽ ദൂരത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു നമ്പർ ഉള്ളത് പോലെ നമുക്ക് തോന്നും. അത് കിട്ടിയാൽ മതി നമുക്ക്. ഓക്കെ, പിന്നെ അതുകൊണ്ട് ഈ കോണിയില്ലേ ലാഡർ, ബാക്കിൽ കൊടുത്ത ലാഡർ, ഈ ലാഡറിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ആണ്. 3 സെൻറ്റിമീറ്ററിൻ്റെ 6 സ്റ്റെപ്പുകളാണ് നമ്മൾ കൊടുത്തത്.
ഒന്ന് രണ്ട് മൂന്ന് ആറെണ്ണാണ് കൊടുത്തത്. പിന്നെ ഹൈറ്റ് എന്ന് പറയുന്നത് ഓരോ വണ്ടിക്ക് ഓരോ ഹൈറ്റിലുള്ള ലാഡർ ഹൈറ്റ് ഉണ്ടാവുക. എൻ്റെ വണ്ടിയിലുള്ള ലാഡർ എന്ന് പറയുന്നത് 13 സെന്റിമീറ്റർ ആണ് വരുന്നത്. 13 സെന്റിമീറ്റർ ഹൈറ്റുള്ള ലാഡർ ഹൈറ്റാണ് കൊടുത്തത്. വീലിന്റെ ഡയമീറ്റർ, വീലിന്റെ ഡയമീറ്റർ വരുന്നത് 6 സെന്റിമീറ്റർ ആണ്. റേഡിയസ് പറയുമ്പോൾ 3 സെന്റിമീറ്റർ ഉണ്ടാവും. അപ്പോൾ ഈ വീലുണ്ടാക്കിയതിന്റെ വീഡിയോ ഒക്കെ ഫസ്റ്റ് പാർട്ടിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണാം, ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം എങ്ങനെയാണ് ചെയ്തതെന്ന്. നമ്മള് ഫസ്റ്റ് ഒരു ഫോം ഷീറ്റ് വെച്ചിട്ട് ഒരു ബേസ് ഉണ്ടാക്കി റൗണ്ടില്. അതുപോലത്തെ ഏകദേശം 3-4 ലെയർ റൗണ്ട് വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ച് ഒരു ടയർ പോലെ ആക്കി. എന്നിട്ട് നമുക്ക് ഈ ചേസിന്റെ കൂടെ തന്നെ കിട്ടിയ ഒരു വീലുണ്ടായിരുന്നു, അതിന്റെ മുകളിലേക്ക് അത് ഒട്ടിച്ചതിന് ശേഷം ടയറിന്റെ ഗ്രിപ്പ് എടുത്തിട്ട് ഒട്ടിച്ചിട്ടാണ് ഈ ഒരു ടയർ ഇങ്ങനെ ആക്കിയെടുത്തത്. അപ്പം ഒരു ഓഫ് റോഡ് ടയറിന്റെ ലുക്ക് കിട്ടും. അപ്പം നമ്മുടെ ശരിക്ക് വണ്ടിക്ക് ഞാൻ തന്നെയാണ് ഉള്ളത്, അതുകൊണ്ടുള്ള ഒരു വീലാണ് അതിന് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇനി ഈ വണ്ടിക്കകത്തുള്ള മറ്റു പാർട്സുകളൊക്കെ, അതായത് ഈ ഒരു ഭാഗത്തുള്ള സാധനങ്ങളൊക്കെ, ഇതിന് ഓരോ വണ്ടിക്ക് ഓരോ തരത്തിലുള്ള ഡിസൈൻ ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ സൈസിലൊക്കെ മാറ്റം വരും. അതുകൊണ്ട് ഞാൻ അതിവിടെ പറയുന്നില്ല. ഇനി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഇനിയിപ്പം ഇനി എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ നമുക്ക് നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്, അതെല്ലാം പറഞ്ഞിരുന്നതായിരിക്കും. ഒരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അത് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് റൂഫ് ലൈറ്റ്. 4 1.5 വാട്സിൻ്റെ 4 LED ഇതിൻ്റെ അകത്ത് കൊടുത്തത്. അതുകൊണ്ട് തന്നെ അത് സീരീസ് ആയിട്ടാണ് ഇതിൻ്റെ സർക്യൂട്ട് കൊടുത്തത്. അതുകൊണ്ട് തന്നെ നല്ല ബ്രൈറ്റായിട്ട് ലൈറ്റ് കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ഞാനിനി ഇതിൽ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ മിസ്സായൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്നും ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, ഞാനത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. കാരണം ഒരുപാട് ലെങ്തി ആയി, ലെങ്തി ആയി കഴിഞ്ഞാൽ തന്നെ പ്രശ്നങ്ങളുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് നിങ്ങളൊന്ന് പോയിട്ട് കാണുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഫോളോ ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം വീഡിയോ അവസാനം വരെ കണ്ടതിന് എല്ലാവർക്കും നന്ദി പറയുന്നു. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം ഗുഡ് ബൈ. നമുക്ക്